ശ്രീ ശരത് തേനുമൂല, നമ്മൾ വളരെ തമാശയായി ട്രോളുകളിലൂടെയാണ് വളരെ ഗൗരവമുള്ള കാര്യം ധന്യയായാലും പോലീസിൻ്റെ ഈ സൈബർ ടീമായാലും അവർ എത്തിക്കാൻ ശ്രമിക്കുന്ന ആ സന്ദേശം തമാശയിലൂടെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ഗുരുതരമാണ്. രോഗവ്യാപനം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് നമ്മൾ അടച്ചുപൂട്ടലിലേക്ക് പോകുന്നതും. ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ സ്ഥിരമായി കുറേ ദിവസം ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം, അപ്പോൾ സ്വാഭാവികമാണല്ലോ മാനസിക സമ്മർദ്ദമേറുക, പുറത്തിറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവുക എന്നതൊക്കെ. ഈ വീട്ടിൽ അടച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? താങ്കൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ നിന്ന് പുറത്തു വന്ന ചില ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, മുൻപ് നടന്നിട്ടുള്ള ലോക്ക്ഡൌൺ ഒരു പ്രിവെന്റീവ് ലോക്ക്ഡൌൺ ആയിരുന്നു. ഇന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു എമർജൻസി ലോക്ക്ഡൌൺ. ഇതാണ് പൊതുജനങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രിവെന്റീവ് ലോക്ക്ഡൌണും എമർജൻസി ലോക്ക്ഡൌണും നമ്മൾ വളരെ വ്യത്യാസങ്ങളുണ്ട്. രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ഇനി ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ കേൾക്കാൻ പോകുന്നത്, ഒന്ന് ഓക്സിജന്റെ ക്ഷാമം, അല്ലെങ്കിൽ മരണസംഖ്യ കൂടുന്നു, കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നില്ല. ഈ മൂന്ന് കാര്യങ്ങളും കുറയാൻ അത്ര എളുപ്പത്തിൽ നമുക്ക് പ്രത്യക്ഷമായ രീതിയിൽ കുറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിലുള്ള ഓരോ പ്രായത്തിലുള്ള ആളുകളുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്നത് കുട്ടികള്, സ്ത്രീകള്, വയോജനങ്ങളായിട്ടുള്ള ആളുകൾ. ഈ മൂന്ന് വിഭാഗം ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾ കേട്ട് സമ്മർദ്ദത്തിലേക്ക് അടുക്കപ്പെടാൻ. അപ്പൊ ഇതൊരു എമർജൻസി ലോക്ക്ഡൌൺ ആണ്. ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, കുട്ടികളിൽ ഇങ്ങനെ മാനസിക സംഘർഷമുണ്ട്, സമ്മർദ്ദമുണ്ട് എന്ന് പറയാൻ ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കും. എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? വീട്ടിൽ ഇത്രയും ദിവസം കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ അവരിൽ ഒരു മാനസിക സംഘർഷമുണ്ട്, പുറത്തേക്കൊന്നും പോകാൻ കഴിയാത്ത, കളിക്കാൻ പോകാത്തതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ഗൗരവമാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് തിരിച്ചറിയുക? കുട്ടികളുടെ സ്വഭാവത്തില് വ്യത്യാസങ്ങൾ വരികയും കുട്ടികൾ ദേഷ്യപ്പെടുകയും കുട്ടികൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് ഉള്ള സ്വഭാവ കാര്യങ്ങൾ നമ്മളോട് പ്രകടിപ്പിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. പല കാര്യങ്ങളിലും കുട്ടികൾ വാശി പിടിക്കാനുള്ള ശ്രമങ്ങൾ, ഈ കുട്ടികളിലുണ്ടാവുന്ന വാശിയും പ്രകടനങ്ങളിലൂടെയും അവരുടെ ഉറക്ക സമയങ്ങൾ വ്യത്യാസപ്പെടുന്നതിലൂടെയും ഒക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് സംഘർഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുക. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പറയുന്ന സോഷ്യൽ മീഡിയകൾ വഴി തന്നെ നമുക്ക് അവർക്ക് സർഗാത്മക മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം കുട്ടികളുടെ ആത്മഹത്യയെ കുറിച്ച് എനിക്ക് തോന്നുന്നു മാതൃഭൂമി തന്നെയാണ് ആ എണ്ണത്തെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത പുറത്തു വച്ചിട്ടുള്ളത്. ഇത്തവണയെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അത്തരം ഒരു വലിയൊരു നമ്പറിലേക്ക് അത്തരം ആത്മഹത്യകളെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടി ട്രോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമായിട്ട് ആളുകളിലേക്ക് എത്തുന്നത് വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ഈ നിലനിൽക്കുന്ന എല്ലാ ക്ലബുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രാദേശിക കൂട്ടായ്മകളെല്ലാം സോഷ്യൽ മീഡിയകൾ വഴി അവർക്ക് വേണ്ടുന്ന കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ, കഥകള്, കവിതകള്, അവരുടെ കരകൗശല കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള, അവരെയും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കളിചിരികൾ വീടിനകത്ത് മാത്രമായി നടക്കുന്നില്ല എങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രാദേശികമായി തന്നെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. അത് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കി സമ്മർദ്ദങ്ങളെ നമുക്ക് മാറ്റാനായിട്ട്. ശരി, ഏതായാലും